നമസ്കാരം. ഞാൻ രാഘവേട്ടൻ്റെ 16 രാമേശ്വരം യാത്രയും എന്ന് പറയുന്ന സെറ്റിൽ നിന്നാണ്. ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസറും പിന്നെ ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറും ചെയ്യുകയാണ്. വളരെയധികം വ്യത്യസ്തതയോടുകൂടി അവതരിപ്പിക്കുന്ന ഒരു പ്രമേയമാണ് ഈ സിനിമ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. രഞ്ജി പണിക്കർ സാറാണ് ഈ ടൈറ്റിൽ ക്യാരക്ടറായിട്ടുള്ള രാഘവേട്ടൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം തന്നെ മലയാള സിനിമയിലെ പ്രമുഖരായിട്ടുള്ള വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള പല ആർട്ടിസ്റ്റുകളും ഈ ഞങ്ങളുടെ സിനിമയിലുണ്ട്. ആഷൻ കിരൺ നിർമ്മിക്കുന്ന ഈ സിനിമ വലിയൊരു വിജയമായി തീർക്കാനായിട്ട് എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം. എല്ലാവരും ഈ സിനിമ കണ്ട് ഇതിനെ വിജയിപ്പിക്കണം. നമസ്കാരം, ഞാൻ ശിവമുരളിയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് രാഘവേട്ടൻ്റെ 16 രാമേശ്വര യാത്രയും എന്ന സിനിമയുടെ സെറ്റിലാണ്. ഷൂട്ടിങ്ങൊക്കെ തകർന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ സിനിമയിൽ കിട്ടിയിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടൊരു വേഷമാണ്. ശ്രീ രഞ്ജി പണിക്കർ സാറിൻ്റെ അളിയനായിട്ടാണ് ഇതിൽ ഞാൻ വേഷം ചെയ്യുന്നത്. വളരെ വ്യത്യസ്തമായൊരു പ്രമേയം, ഇതുവരെ സിനിമയ്ക്കകത്ത് പറയില്ലാത്തൊരു പ്രമേയം, വളരെ ഹാസ്യരൂപേണ പറഞ്ഞു പോകുന്ന ഒരു മനോഹരമായ ഒരുപിടി നല്ല തരനിര അഭിനയിക്കുന്ന ചിത്രമാണ് രാഘവേട്ടൻ്റെ 16 രാമേശ്വര യാത്രയും. ഇതിലൊരു വേഷം നൽകി സഹായിച്ച ഇതിൻ്റെ ഡയറക്ടർ സുജിത്ത സ്നേഹർ സാറിനും പ്രൊഡ്യൂസർ ആശിഷ് കിരൺ മറ്റു അണിയറ പ്രവർത്തകർക്കും ഈ അവസരത്തിൽ എന്നെ നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും ഈ സിനിമ കാണണം, തിയേറ്ററിൽ പോയി കണ്ട് സിനിമ വിജയിപ്പിക്കണമെന്ന് തായ്മയായി അപേക്ഷിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഒരു നടനായിട്ടാണ് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത്. സുജിത്ത സ്നേഹർ സംവിധാനം ചെയ്യുന്ന രാഘവേട്ടൻ്റെ 16 രാമേശ്വര യാത്രയും എന്നുള്ള സിനിമ. സുജിത്തിൻ്റെ ഇതിനു മുമ്പുള്ള രണ്ട് സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ സിനിമയാണ്. ആദ്യം ഒരു കൊറിയൻ പടം എന്ന ചിത്രത്തിലൂടെയാണ് സുജിത്ത് എന്നെ വീണ്ടും അപ്രപാളികളിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം വാക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ സുരാജും ഞാനും അനൂഹാസനും ഒക്കെ അഭിനയിച്ച സിനിമയുണ്ട്. അത് മധുപാലിൻ്റെ സ്ക്രിപ്റ്റിൽ, മധുപാൽ സാറായിരുന്ന ക്യാമറ, സുജിത്തിൻ്റെ വാക്ക്. ഇതുവരെ റിലീസായിട്ടില്ല. പക്ഷേ എനിക്ക് വ്യക്തിപരമായ സന്തോഷം ആ വാക്കിന് മികച്ച നടനുള്ള ജൂറി പുരസ്കാരം ക്രിറ്റിക്സിന് എനിക്ക് ലഭിക്കുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ സുജിത്തിൻ്റെ എന്നൊരു സിനിമയിൽ ഒരു ചെറിയ വേഷമാണെങ്കിലും വളരെ സന്തോഷത്തോടുകൂടെ ഞാൻ ചെയ്യുകയാണ്. സഖാവ് വേണു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. തീർച്ചയായിട്ടും ഇതൊരു നല്ല സിനിമയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുള്ള കാര്യം. രഞ്ജി പണിക്കർ, സുരാജ് ഉൾപ്പെടെയുള്ള വലിയ നടന്മാർ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഏതായാലും ഈ സിനിമയുടെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്.